നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. സരളി പരീക്ഷയുടെ പ്രാക്ടീസൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയട്ടെ എന്ന് കരുതി 1 മുതൽ 6 വരെ സരളി പരീക്ഷ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പഠിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സരളി പരീക്ഷ 7, 8, 9 എന്നീ പാഠങ്ങളിലേക്ക് പോവുകയാണ്. അതിന് മുൻപായിട്ട് ഒരു ക്ലാസ്, ഒരു സംഗീത പഠന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രുതി എടുക്കണം. ഇത് മുന്നേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ പാടിയിട്ടാണ് വീഡിയോ ആരംഭിക്കാറ്. പക്ഷേ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ശ്രുതി എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശ്രുതി എടുക്കുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ആ ഓരോ അക്ഷരങ്ങളിലും കുറേ നേരം, സ്വരങ്ങളിലും കുറേ നേരം പാടാനായിട്ട് ട്രൈ ചെയ്യാം. ഇങ്ങനെ ശ്രുതി എടുക്കുക. പിന്നീട് നമുക്കിഷ്ടമുള്ള അത്രയും സമയം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ശ്വാസമെടുത്ത് ചെയ്യുക. ഇനി ശ്വാസം കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തിട്ട് അതിനെ ഓരോ ദിവസവും കൂട്ടി കൂട്ടി കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പവർ, സ്ട്രെങ്ത് കൂടത്തുള്ളൂ. നമുക്ക് കുറേ നേരം പാടി മുഴുമിപ്പിക്കാൻ, അല്ലെങ്കിൽ വരികൾ മുറിഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മൾ പാടുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ പാടുമ്പോൾ, നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മളെപ്പോഴും നെഞ്ചിൽ നിന്ന്, നമ്മുടെ നെഞ്ച് കൊണ്ട് അല്ലെങ്കിൽ ഹൃദയം ഇരിക്കുന്ന ഭാഗം അവിടെ കൂടുതലായിട്ട് ഉയർത്തി വേണം ശ്വാസം എടുക്കാൻ. അല്ലാതെ നമ്മളെപ്പോഴും എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴുത്തിൽ നിന്ന് ശ്വാസം എടുക്കുന്ന പോലെ, അതായത് കഴുത്ത് കുഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. കഴുത്ത് ഇങ്ങനെ സരിഗമപധനിസ സാ ഇങ്ങനെ, അത് ശ്വാസം കഴുത്തിൽ നിന്നാണ് എടുക്കണം. നമ്മൾ നെഞ്ചിൽ നിന്നല്ല ശ്വാസം എടുക്കുന്നത്. നമ്മളത് തിങ്ക് ചെയ്യത്തില്ല അതിനെക്കുറിച്ച്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പാട്ട് പാടാനുള്ള ആവേശത്തിൽ ഇങ്ങനെ ശ്വാസം ഇവിടെ നിന്നെടുക്കും. അത് കുറച്ച് കാലം കഴിയുമ്പം ശബ്ദത്തിന് പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പാടുമ്പം നെഞ്ചിൽ നിന്ന്, നാഭി ഹൃദ് കണ്ഠ രസന എന്നാണ് പറയുന്നത്. അപ്പോൾ നാഭി എന്ന് പറഞ്ഞാൽ വയറുപൊക്കളിരിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് നെഞ്ചിൽ ശ്വാസം എത്തി അവിടെ നിന്ന് നേരെ കണ്ഠത്തിലൂടെ പുറത്തേക്ക്, വായിലൂടെ പുറത്തേക്ക് വരിക. അങ്ങനെയാണ്. അപ്പോൾ നെഞ്ചിൽ നിന്ന് കൂടുതൽ നമ്മൾ പാടുമ്പോൾ നമ്മുടെ നെഞ്ചുയർന്നും താഴ്ന്നും അത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് അത്രയും സ്ട്രെയിനും ഫീൽ ചെയ്യില്ല. ഇത് പൊതുവെ കുട്ടികൾ ഇപ്പോഴേ ശീലിച്ചാൽ പിന്നീടത് നല്ലൊരു ശീലമായിട്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴായിരിക്കും ഇത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ ചെയ്യുമ്പോൾ എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ, അലമാരയുടെ എവിടെയെങ്കിലും കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കിങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ ചുണ്ട് വക്രിച്ചാണോ, ഗോഷ്ടി കാണിച്ചിട്ടാണോ, എന്തൊക്കെ കാണിച്ചാണ് പാടുന്നത്, നമ്മുടെ തല എത്ര ഉയർന്നിരിക്കുന്നു, അങ്ങനെ നമ്മൾ നടു കുനിഞ്ഞ്, മുതുകൊക്കെ കുനിഞ്ഞൊക്കെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നടുവൊക്കെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ പാടാൻ. അപ്പോൾ ഇന്ന് നമുക്ക് സരളി പരീക്ഷ 7, 8, 9 എന്നീ പാഠങ്ങളിലേക്ക് പോകാം. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും കൂടി പാടണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. 7-ാമത്തെ പാഠം, സ രി ഗ മ പ ധ നീ. സ രി
ഗ മ പ ധ നി സ. മൂന്നാമത്തെ ലൈൻ സ നി ധ പ മ ഗ രി. സ നി ധ പ മ ഗ രി സ. ഈ വരികളൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. സ രി ഗ മ പ ധ നി. വൺസ് അഗൈൻ സ രി ഗ മ പ ധ നി. സ രി ഗ മ പ ധ നി സ. മൂന്നാമത്തെ വരി സ നി ധ പ മ ഗ രി. സ നി ധ പ മ ഗ രി. സ നി ധ പ മ ഗ രി. ഒന്നും കൂടി, ഏഴാമത്തെ ലെസൺ. അപ്പോൾ താളം ഞാൻ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ആരും ഇത് കോപ്പി ചെയ്യരുത്. എല്ലാവരും തുടയിൽ തന്നെ താളിടണം. കാരണം ഞാൻ ഇരിക്കുന്ന സ്ഥലവും ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലം തമ്മിൽ കുറച്ച് ഹൈറ്റിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ അടിച്ചിട്ട് ഇങ്ങനെ ഇത്രയും പൊക്കി കൈ കാണിക്കുന്നത് എന്ന് കരുതി. നിങ്ങൾ പാടുമ്പം ഇത്രയൊന്നും ഉയർത്തി ശീലിക്കരുത്. നിങ്ങൾ തുടയിൽ മെല്ലെ ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ സ രി, തുടയിൽ താളിടുന്ന വിധമാണ് സ രി ഗ മ പ ധ നി. അത്രയും ഹൈറ്റ് മാത്രം കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. സ രി ഗ മ പ ധ നി. സ സ നി ധ പ മ ഗ രി. സ നി ധ പ മ ഗ രി. സ അടുത്തത് എട്ട്, സരളി പരിശ നമ്പർ എട്ട്. സ രി ഗ മ പ മ ഗ രി. സ രി ഗ മ പ ധ നി സ. സ നി ധ പ മ പ ധ നി. സ നി ധ പ മ ഗ രി സ. ഇപ്പോൾ വരികൾ എഴുതിയെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നമ്മൾ വരികൾ എഴുതുമ്പോൾ സ അത് താഴത്തെ ഷഡ്ജമാണ്, മധ്യസ്ഥായി ഷഡ്ജം. സ നി സ നി ധ പ ആ പാടുന്ന ഷഡ്ജം താരസ്ഥായിയാണ്. അതായത് ഉയർത്തി പാടേണ്ട ശബ്ദം ഉയർത്തി പാടുന്നത് കാണിക്കാനായിട്ട് ആ സായുടെ മുകളിൽ കുത്തുവയ്ക്കണം, ഒരു ഡോട്ട് വയ്ക്കണം. എന്നാൽ മാത്രമേ അത് മുകളിൽ പാടേണ്ട സ്വരമാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുകയുള്ളൂ. എപ്പോഴൊക്കെ നമ്മൾ സാന്ന് ഉയർത്തി പാടുമ്പോൾ മനസ്സിലാക്കുക അത് താഴത്തെ ഷഡ്ജമല്ല, താരസ്ഥായി ഷഡ്ജമാണ്. അതിൻ്റെ മുകളിൽ ഒരു ഡോട്ട് വെച്ചത് മാർക്ക് ചെയ്ത് കാണിച്ചേ പറ്റുള്ളൂ, അല്ലാതെ എഴുതി ശീലിക്കരുത്. അപ്പോൾ അത് പിന്നീട് അതൊരു തെറ്റായ ശീലമായിട്ട് മാറും. സ്ഥായി എപ്പോഴും മാർക്ക് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ എല്ലാ സരളി പരീക്ഷയുടെ ലെസൺസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയുടെ താഴെയും ഞാനത് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ വീഡിയോ, ഏത് വീഡിയോ ഉണ്ടായാലും നിങ്ങൾക്കതിൽ മനസ്സിലാവും എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്.
ഓക്കെ, എട്ടാമത്തെ ലെസൺ സ രീ ഗ മ പ മ ഗ രീ സ രീ ഗ മ പ മ ഗ പാഠമെട്ട് മുഴുവനായിട്ടും സ രീ ഗ മ പ മ ഗ രീ സ രീ ഗ അടുത്തതായി പാഠം 9 സ രീ ഗ മ പ മ ധ പ സ രീ ഗ മ പ ധ നീ സ ഒരു ഡോട്ട് ഇടേണ്ട ശബ്ദം. അടുത്തതായി സ നീ ധ പ അവിടെയും ഡോട്ടുണ്ട്. മ പ ഗ മ സ നീ ധ പ മ ഗ രീ സ സ രീ ഗ മ പ മ ധ പ സ രീ ഗ ഒന്നും കൂടി 9-ാമത്തെ ലെസൺ സ രീ ഗ മ പ മ ധ പ സ രീ ഗ മ പ ധ നീ സാ